ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ അടുത്താണ്. നമ്മുടെ വണ്ടി ടാറ്റ ഹെക്സ. അപ്പോൾ നിങ്ങൾ വേറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വണ്ടി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വണ്ടിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. വണ്ടിനെ കുറിച്ച് അറിയാൻ ഒരുപാട് താല്പര്യമുണ്ടാവും. അപ്പോൾ നമ്മളൊരു യൂസർ റിവ്യൂ പോലെ, ഇതിപ്പോൾ നമ്മൾ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 2 വർഷമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. 2018 സെപ്റ്റംബറിൽ എടുത്ത വണ്ടിയാണ് നമ്മുടെ ടാറ്റ ഹെക്സ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ടാറ്റ, ഒരുപാട് പേര് ചോദിക്കും എന്തുകൊണ്ട് ടാറ്റ ഹെക്സ എടുത്തു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നോവ ക്രിസ്റ്റ നോക്കുമ്പോൾ ഭയങ്കര റേറ്റാണ്. അതായത് 30 ലക്ഷത്തിൻ്റെ അടുത്ത് ഇന്നോവേൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ XUV 5 ഡബിളോ, അത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കി, പക്ഷേ എന്തോ നമുക്ക് അങ്ങോട്ട് പറ്റിയില്ല. കാരണം അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി അവൻ്റെ ഷോറൂമിൽ കൊണ്ടുവന്ന നേരത്ത് അതിൻ്റെ ഡോർ അടച്ചപ്പോൾ എൻ്റെ വിരൽ അതിൻ്റെ ഇടയിൽ ഒന്ന് കുടുങ്ങി, എന്നിട്ട് വിരൽ ഈ നഖമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നൊക്കെ അത് അങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞു അത് എടുക്കേണ്ട, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അപശകുനാണ് ഒക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. പിന്നെയും നമ്മൾ നോക്കിയപ്പോഴാണ് ഒരു 7 സീറ്റർ വണ്ടി ഏതാണ്, നമ്മളുടെ വിലയിലൊക്കെ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി ഏതാണെന്ന് നോക്കിയപ്പോൾ ടാറ്റ കണ്ടു. പിന്നെ ടാറ്റ എടുക്കാൻ നമുക്കൊരു പ്രധാന, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ടാറ്റ എടുക്കുന്നത്, ടാറ്റ എടുക്കണ്ട, ടാറ്റ അത് റീസെയിൽ വാല്യൂ ഇല്ല, സർവീസ് അങ്ങനെയാണ്, അത് ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ നമുക്ക് ടാറ്റയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5 വർഷം ടാറ്റേൻ്റെ ഏറ്റവും ഹിറ്റായ വണ്ടി ടാറ്റ ഇൻഡിക്ക നമ്മൾ ഓടിച്ചാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചാണ്. 5 വർഷം നമ്മൾ ടാറ്റ ഇൻഡിക്ക ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ടാറ്റയിൽ നമുക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നില്ല, ടാറ്റ നമുക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ടാറ്റ ഹെക്സയിലെത്തിയത്. നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടിയാണ്. പിന്നെ കാണാനൊക്കെ അടിപൊളി വണ്ടിയാണ്. പിന്നെ ബേസ് മോഡൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും, അധിക ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് സൺറൂഫ്, ടച്ച് സ്ക്രീന്, നമ്മുടെ അലോയ് വീൽ, ഇതൊന്നും അല്ലാത്ത ബാക്കിയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞാനും ഏട്ടനും തീരുമാനിച്ചു വണ്ടി ഓക്കെ നമുക്ക് ടാറ്റ തന്നെ എടുക്കാം. ഇതിപ്പോൾ ഏട്ടനാണ് ഉപയോഗിക്കുന്ന വണ്ടി. നമ്മൾ വർഷത്തിൽ 1 മാസം വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഏട്ടനാണ് ശരിക്കും വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവനാണ് പറഞ്ഞത്, അവൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാം വളരെ നല്ലതാണ്. നമ്മൾ കൊടുത്ത കാശിന് ഇരട്ടി നമുക്കിന്ന് കിട്ടുന്നുണ്ട്. നല്ല നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. പിന്നെ ആധികാരികമായ റിവ്യൂ ഒക്കെ നമ്മൾ ബൈജേട്ടനും ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ 2 കാര്യങ്ങൾ എനിക്കിതിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. ഇതിൻ്റെ ക്ലച്ച് ഭയങ്കര, ക്ലച്ചിൻ്റെ അവിടെ സ്പേസ് ഇല്ല. അതേപോലെ ബാക്ക് സീറ്റ് നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് പൊന്തി നിൽക്കും. ഇത് രണ്ടുമാണ് എനിക്കതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഗതി. ബാക്കിയെല്ലാം ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇന്നോവ ക്രിസ്റ്റ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, XUV ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതിലെന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഇതിൽ വളരെ സന്തോഷവാനാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. നമുക്ക് റിവേഴ്സ് ക്യാമറയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ്. റിവേഴ്സ് ക്യാമറയൊക്കെ നമ്മൾ തന്നെ വെച്ചതാണ്. പിന്നെ അതൊരു ഡാഷ് ക്യാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡാഷ് ക്യാമിൻ്റെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. Thank you.
പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ വണ്ടി, നമ്മൾ വണ്ടി എടുത്തത് എ എൽ വൈ ടാറ്റ പെരുന്തമണ്ണെന്ന വണ്ടി എടുത്തു. വണ്ടി എടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർ പൂട്ടിപ്പോയി. പിന്നെ എ എൽ വൈ ടാറ്റ ഇപ്പോൾ കെ വി ആർ ഏറ്റെടുത്തിട്ടുണ്ട്. കെ വി ആർ ഓക്കെ, കുഴപ്പമില്ല. കെ വി ആർ ഏകദേശം ടാറ്റേൻ്റെ സർവീസ് സെൻ്ററുകളൊക്കെ ഒന്നുകൂടി ഉഷാറാവാനുണ്ട്. അതേപോലെ ടാറ്റയുടെ സർവീസ് സെൻ്ററിലെ ആളുകളുടെ പെരുമാറ്റം, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗത്ത് ടാറ്റ കാറുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ പെരിന്തൽമണ്ണ കെ വി ആറിൻ്റെ ഷോറൂമിൽ വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, വളരെ മികച്ച ഒരു അവിടെ നമ്മുടെ വണ്ടി. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എ സി കംപ്ലയിൻ്റാണ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ അവൻ്റെ അടുത്ത് അവിടെ പോയപ്പോൾ ആ മൂപ്പരനെയാണ് കണ്ടത്, വിഷ്ണു എന്ന് പറഞ്ഞ ആളിനെയാണ് കണ്ടത്. നല്ല പെരുമാറ്റം, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നു. കറക്റ്റ് ടൈമിൽ പറഞ്ഞ സമയത്ത് വണ്ടി എനിക്ക് തന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാസം ഉണ്ടാവുള്ളൂ, അപ്പോൾ എനിക്ക് വണ്ടി ഒരാഴ്ച വേണം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരു മൂന്നാല് ദിവസം കൊണ്ടൊന്ന് നിങ്ങൾക്ക് ശരിയാക്കി തരാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ നോക്കാം, എല്ലാം നോക്കാം. പക്ഷേ നോക്കി നാല് ദിവസം കൊണ്ട് എനിക്ക് വണ്ടി തന്നു. അതായത് ഒരാഴ്ച പറഞ്ഞ വണ്ടി അവർ നാല് ദിവസം കൊണ്ട് ചെയ്ത് തന്നു. ഞാൻ നല്ല ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചും ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവർ ദിവസം രണ്ട് പ്രാവശ്യം വിഷ്ണു വിളിക്കും, സാർ ഇതാണ് അപ്�േറ്റ്, സാർ ഇതാണ് അപ്ഡേറ്റ്, ഇതങ്ങനെയാണ്, ഇത് ഇത്രയായി, ഇത്രയായി, ഇത്ര പണി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ വിഷ്ണു നല്ലൊരു ആളാണ്, അവിടെ ഉള്ളതിൽ ഞാൻ പരിചയപ്പെട്ടില്ല, ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പോൾ അതൊക്കെയാണ്, സർവീസ് ഒന്നും കൂടി മെച്ചപ്പെടാനുണ്ട്, ആളുകളുടെ പെരുമാറ്റം ഒന്നും കൂടി മെച്ചപ്പെടാനുണ്ട്. പിന്നെ ഇപ്പം എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടിക്കാൻ നല്ല സുഖമുണ്ട്, റോഡ് പ്രസൻസ് ഉണ്ട്, ഹൈറ്റിലിങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. പിന്നെ സർവീസിൻ്റെ സർവീസ് കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സർവീസ് കോസ്റ്റ് നമ്മൾ 10,000 നമുക്ക് 4,000, പിന്നെ 20,000 നമുക്ക് മേജർ സർവീസാണ്, അത് 15,000, പിന്നെ 40,000 വീണ്ടും മേജറാണ്, അതിൽ 20. ഇപ്പോൾ നമ്മൾ 50,000 കിലോമീറ്ററായി, 20,000 ഇപ്പോൾ 50,000 കിലോമീറ്ററിൽ നമ്മൾ 4,500 സംതിങ് കൊടുത്തിട്ടാണ് സർവീസ് ചെയ്തത്. ഇനി നമ്മളിപ്പോൾ 50 കഴിഞ്ഞ 60, ഇപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 18,000-20,000 രൂപ ആവും എല്ലാം മാറ്റുമ്പോൾ എന്നാണ് പറഞ്ഞത്.